നിഷോ കിച്ചന്റെ മറ്റൊരു വെറൈറ്റി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ ഡ്രസ്സ് കണ്ടിട്ടിപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നമ്മളെന്താ ഈ ഡ്രസ്സിലേക്ക് ഇങ്ങനെ നിൽക്കുന്നതെന്ന്. എന്ത് ചെയ്യാനാ, നമ്മുടെ കാറ്ററിങ്ങിന് നമ്മുടെ ചുള്ളം പയ്യന്മാരിട്ടോണ്ടിരുന്ന യൂണിഫോം ആയിരുന്നു ഇത്. നമ്മുടെ ഷെൽഫില് ഇങ്ങനെ അവരെല്ലാവരോടും കൂടി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോ ഒരു മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നിയാൽ ഞാനങ്ങ് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കാറ്ററിങ്ങിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇതില് മെയിനായിട്ട് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഒരു കല്യാണമുണ്ട്, അത് നമ്മുടെ കൊറോണ പ്രോട്ടോകോൾസ് ഒക്കെ പാലിച്ചുകൊണ്ട് 50 പേരുടെ ഒരു പ്രോഗ്രാം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ടുള്ളൊരു ഡിഷാണ് നമ്മുടെ വെള്ള മാങ്ങ അച്ചാർ. ക്യാരറ്റൊക്കെ ഇട്ട്, പുള്ളി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കളറൊന്നുമില്ല, പക്ഷെ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനെ വളരെ കളർഫുള്ളാക്കുന്ന ഒരു വെറൈറ്റി അച്ചാറാണ്. അപ്പോൾ ആ അച്ചാർ നമ്മൾ ഉണ്ടാക്കുന്നത് എവിടെ വെച്ചാൽ, നമ്മുടെ ഉണ്ണിഷോ കാറ്ററിങ്ങിൻ്റെ സെൻറ്റർ വെച്ച്. നമ്മുടെ ഉണ്ണിഷോ കാറ്ററിംഗ് സെന്റർ എങ്ങനെയാണെന്നൊക്കെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയും ഉണ്ണിഷോയുടെ പേര്, വരാനുള്ള കാരണങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ കാറ്ററിംഗ് സെന്ററും വിശേഷങ്ങളൊന്നും ഇതുവരെ നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല. നമ്മുടെ ഉണ്ണിഷോ കാറ്ററിംഗ്സ് തുടങ്ങിയിട്ട് ഏകദേശം 16 വർഷമായിട്ടുണ്ട്. അത് മാത്രമല്ല, ഏകദേശം 8 നമ്മള് കാറ്ററിംഗ് അസോസിയേഷനിലെ മെമ്പറാണ്. പിറവം പൂത്താട്ടുകുളം മേഖലയിൽ നമ്മുടെ ഉണ്ണിഷോ കാറ്ററേഴ്സ് ആണ് ആദ്യമായിട്ട് അസോസിയേഷനിൽ നമ്മൾ ചേർന്നത്. പാത്രങ്ങളൊക്കെ എല്ലാവരും ശോകമൂകരായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ വണ്ടികള് എല്ലാം ഇപ്പൊ എല്ലാ കാറ്ററിംഗ് നോക്കി കഴിഞ്ഞാൽ ഇതിൽ തന്നെയായിരിക്കും അവസ്ഥ. എന്ത് ചെയ്യാനാ, നമ്മൾ ഇതിനൊക്കെ മാറും, നമ്മുടെ ഇതിന് പവർ ആയിട്ട് വരും. അതെ, നമ്മുടെ ചാച്ചയും ചാച്ചയുടെ ചേട്ടൻ ലാൽ ചാച്ച നമ്മുടെ എന്താ പറയാ, ഉണ്ണിഷോ കാറ്ററിംഗ്സിന്റെ മെയിൻ ഒരു അസറ്റ് ആണ്. വലം കൈന്നോ ഇടം കൈന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മുടെ കാറ്ററിംഗ് സെന്റർ ഒരിക്കലും എന്താ പറയാ, എത്രക്ക് സൈലൻസ് ആയിട്ടിരുന്നാലും ലാൽ ചാച്ച ഇന്നും വരും. അതിപ്പോ പാത്രങ്ങളുടെ കാര്യത്തിനാണെങ്കിലും എല്ലാം ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലാൽ ചാച്ച ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. ലാൽ ചാച്ചയുടെ എന്താ പറയാ, ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാം. കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും മെയിൻ ഷെഫ് ശ്രീതേട്ട ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുക, എന്നു വെച്ചാൽ എന്തേടെ കാര്യം, നമുക്ക് പ്രോഗ്രാം ഒന്നും ഇല്ലല്ലോ എന്ന് വെച്ചപ്പോൾ പറയുക, എടി എന്ത് ചെയ്യാനാ, ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് അത് വേറൊരു ഫീലാണ്. ഞാൻ ഒന്ന് ശ്വസിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ ഒരു അത്ര അറ്റാച്ച്ഡായിരുന്നു നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണെങ്കിലും. എത്ര സ്റ്റാഫുകൾ ഉണ്ട് നമ്മുടെ ഇവിടെ, ഏകദേശം 20 സ്റ്റാഫുകൾ അല്ലേ. മെയിനായിട്ട് 20 സ്റ്റാഫുകളുണ്ട് നമുക്ക്. അങ്ങനെ ഒരു കുഞ്ഞു ഫാമിലി അല്ലേ, 20 ഫാമിലി അടങ്ങുന്ന മൊത്തത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഉണ്ണിഷോ കാറ്ററിംഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കുള്ള 20, 10, 30 പേരുടെയൊക്കെ പ്രോഗ്രാമാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്നത്. നമ്മൾ പഴയ അവസ്ഥയിലേക്കൊക്കെ വരും. രാജാച്ചേ, അപ്പൊ എങ്ങനെയാ നമ്മുടെ അച്ചാറിന് വേണ്ടിട്ടെല്ലാം ഓക്കെ ആയിട്ടിരിക്കല്ലേ? കാണുമ്പോ നിസ്സാര, പക്ഷെ നല്ല ചൂടാ. നമ്മുടെ പ്രോഗ്രാമിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ അകത്തൊക്കെ ആയിരുന്നു കണ്ടോ. നമ്മുടെ സപ്ലയർമാരൊക്കെ ഇരുന്ന് അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി എല്ലാം ഒരു കാലം അല്ലേ. നമ്മൾ വരും, നമ്മൾ ബാക്കായിട്ട് വരും. ദേ നമ്മുടെ പാത്രങ്ങൾ ഇരിക്കുന്നു, നമ്മുടെ ദേ അടുപ്പ് കണ്ടോ, എത്ര നാളായി ഇതൊക്കെ ഉപയോഗിച്ചിട്ടിതിൻ്റെയൊക്കെ അവസ്ഥ. ഇങ്ങനെയൊന്നും അല്ല, നമ്മൾ പ്രോഗ്രാം തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെയും എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ ആ പഴയ രീതിയിലേക്ക് വരും. ഇപ്പൊ ഉപയോഗിക്കാതെ നടക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ നടക്കുന്നത്. നമ്മുടെ ഗ്രൈൻഡർ, പിന്നെന്താ പറയാ, അതെ നമ്മുടെ ഉപയോഗിക്കുന്ന ഈ വിറകൊക്കെ നമ്മൾ പ്രോഗ്രാമിനെ എക്സ്പെക്ട് ചെയ്ത് മേടിച്ച് വെച്ചിരുന്ന വിറകുകളായിരുന്നു. അപ്പൊ ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് നമ്മുടെ കാറ്ററിംഗ് സെന്ററിന്റെ വിശേഷങ്ങൾ. ഇതൊക്കെ മാറി, കൊറോണയൊക്കെ മാറി അടിപൊളിയാകുമ്പോ നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും ഇരുന്ന് ആ ഒരു പഴയ പാട്ടൊക്കെ പാടി, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ പാട്ടൊക്കെ മ്യൂസിക് ഒക്കെ വെച്ചിട്ടാണ് ഇവരെ ചെയ്യുന്നത് പാചകം. ആ ഒരു സ്റ്റൈലിൽ നമ്മൾ വരും, നമ്മൾ ആ ഒരു വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാം, അങ്ങനെ സാധിക്കട്ടെ നമുക്ക് വിശ്വസിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ നമുക്ക് വേണ്ടിയിട്ട്. പിന്നെന്താ, എന്താ പറയാ, അവിടുന്ന് വരാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് നമുക്കിപ്പോ പ്രോഗ്രാംസ് ഒന്നും നടത്തുന്നത്. നമ്മുടെ കൊച്ചുപള്ളിയിലാണ് കല്യാണം നടക്കുന്നത്. അതും ഇത്രയും നാളിന് ശേഷം കിട്ടിയ ഒരു പ്രോഗ്രാമാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഈ വീടുകളിൽ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പ്രോഗ്രാംസിനൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളൂ. കാരണം പ്രോട്ടോകോൾസ് നമുക്ക് പാലിക്കണമല്ലോ, അതാണല്ലോ ഫസ്റ്റ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഒരു കാറ്ററിംഗ് സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന് കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ പാലിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ നമ്മുടെ മെയിൻ പ്രയോറിറ്റി ആയിരിക്കണം. അതായത് നമ്മുടെ തന്നെയാണെങ്കിൽ നമ്മുടെ ലൈസൻസ്, നമ്മുടെ GST നമ്പർ, നമ്മുടെ GST അടയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മൾ അപ് ടു ഡേറ്റ്. കുറേ നിയമങ്ങളുണ്ടല്ലോ ഒരു കാറ്ററിംഗ് തുടങ്ങുന്ന, ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു കാറ്ററിംഗ് സ്ഥാപനം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ കുറേ നിയമങ്ങൾ, ആ നിയമങ്ങളൊക്കെ നമുക്ക് ആചരണം ചോദിക്കാം. ചാച്ചേ,
മാത്രമേ പഞ്ചായത്ത് ലൈസൻസ് കിട്ടുള്ളൂ. പഞ്ചായത്ത് ലൈസൻസ് എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കാം. ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ജി എസ് ടി ലൈസൻസ് വേണം. ജി എസ് ടി ലൈസൻസ് എന്ന് പറഞ്ഞാൽ ജി എസ് ടി ഉണ്ടെങ്കിൽ നമുക്ക് നിയമപ്രകാരമായിട്ട് നമുക്ക് ഫുഡിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് നമുക്ക് ബില്ലൊക്കെ കൊടുത്ത് അത് തന്നെയല്ല നമ്മൾ വണ്ടി പോകുമ്പോൾ നമുക്ക് ബില്ല് വേണം. ബില്ല് വേണം, ജി എസ് ടി വേണം. ഇതാണ് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. ബാക്കി കാറ്ററിംഗ് സെന്ററിലൊക്കെ അത് നടത്താനും കാര്യങ്ങളൊക്കെ മാനേജർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഉണ്ണീശ കാറ്ററിംഗിന് മൊത്തത്തിൽ നോക്കുന്ന ആരാ നിൽക്കുന്ന വ്യക്തിയാ, കണ്ടാ നിസ്സാരക്കാരെ തോന്നുന്നു, പക്ഷെ നിസ്സാരക്കാരനല്ല കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ആയിക്കോട്ടെ. അച്ചാറുണ്ടാക്കാൻ അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാലോ. ഉണ്ടാക്കുന്ന കല്യാണ സദ്യക്ക് വേണ്ടത് ഒരു വെള്ളച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ വെള്ളച്ചാർ നമ്മൾ 1 കിലോ മാങ്ങ എടുത്ത് അരിഞ്ഞു കിട്ടിയത് 700 ഗ്രാമാണ്. ഒരു 300 ഗ്രാം ക്യാരറ്റ്, 50 ഗ്രാം പച്ചമുളക്, 50 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അതിനാവശ്യമുള്ള കുറച്ച് വിനാഗിരി, 100 ഗ്രാം വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, കുറച്ച് വേപ്പില, അതിനൊരു ചെറിയ എരിവ് കിട്ടാനായിട്ട് വെള്ള കുരുമുളക് പൊടി, വൈറ്റ് പെപ്പർ എന്ന് പറയും. പിന്നെ ആവശ്യമുള്ള ഉപ്പ്. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ 100 ml വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, കല്യാണമൊക്കെ കഴിച്ച് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ പഠിക്കണ്ടേ. ഒരു കാര്യം ചെയ്യ്, ഇതിലേക്ക് ആദ്യമായിട്ട് നീ തന്നെ ഇട് വലുവ 1/2 ടീസ്പൂൺ. അച്ചാറൊക്കെ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പഠിക്കണ നല്ലല്ലേ. കടുക് എന്തോരം വേണ്ടേ? 1 ടീസ്പൂൺ കടുക്. എല്ലാത്തിലും പറയുന്നല്ലേ, അതവിടെ കിടന്ന് പൊട്ടട്ടെ. ഇനി എന്താ ചാടി നമുക്ക് ആഡ് ചെയ്യാനുള്ളത്? കറിവേപ്പില എന്തോരം ഏകദേശം നമുക്ക് കാണും പറയാലോ. ആ ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും കൂടി നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വെള്ളമൊഴിക്കുക. നമ്മള് നാളെ കൊടുക്കാൻ പോകുന്ന കല്യാണത്തിന്റെ ലൈവ് ആയിട്ടുള്ള റെസിപ്പി ആണ് കാണിക്കുന്നത്. ഈ അച്ചാറാണ് നമ്മള് ഇനി വരുന്ന ദിവസത്തിൽ കൊടുക്കാൻ പോകുന്ന കല്യാണത്തിന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ഈസി ആയിട്ട് ഉണ്ടാക്കാം, എല്ലാരും ട്രൈ ചെയ്യണം. തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യമേ ക്യാരറ്റ് ഇടുന്നു. ഇതിലേക്ക് നമ്മൾ മാങ്ങ ഇടുന്നു. ഒന്ന് ഇളക്കി നമ്മുടെ വെള്ളച്ചാറൊക്കെ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് നമുക്ക് ഡ്രസ്സൊക്കെ മാറി കല്യാണത്തിന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മുടെ ആരൊക്കെയാണ് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്? സിസ്റ്റേഴ്സിനെ കല്യാണക്കാർ 10 പേർക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിക്കാം. അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അവിടെ വെച്ചേക്കാം. അപ്പൊ
നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വെള്ള അച്ചാർ നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്യിക്കുന്നത് നമ്മുടെ സിസ്റ്റേഴ്സിനെ കൊണ്ടാണ്. അതിനതെ നമ്മുടെ മഠത്തിൽ ആണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കൊറോണ പ്രോട്ടോക്കോൾസ് പ്രകാരം വെറും 50 പേരുടെ കുഞ്ഞൊരു പ്രോഗ്രാമാണ്. അതപ്പം ചെറുക്കൻ്റെ മണ്ണിൻ്റെ വീട്ടിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അവിടെ പോയി ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാത്തത്. ഉടനെ തന്നെ നമ്മുടെ ഒരു മെയിൻ പ്രോഗ്രാം ഒരു കാറ്ററിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഉടനെ തന്നെ ഇടും. അത് നിങ്ങൾ കാണണം. അപ്പം നമുക്ക് സിസ്റ്റേഴ്സിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ മാസ്ക് ഒക്കെ ഇട്ട് പ്രോട്ടോകോൾ പ്രകാരം നമുക്ക് അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവാം. പ്രണവത്തിന്റെ സ്വന്തം നമ്മുടെ മഠത്തിലാണ്. അപ്പൊ സിസ്റ്റർ അനില നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ അച്ചാറൊക്കെ ടേസ്റ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ പറയാൻ. സിസ്റ്റർ എപ്പോ നീ നമ്മുടെ അച്ചാറൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. നല്ല അച്ചാറാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ ഇനിയുള്ള വീഡിയോസിന് നമ്മുടെ എല്ലാത്തിനും സപ്പോർട്ട് നമുക്ക് തരുന്നത്. അപ്പം മറ്റൊരു എപ്പിസോഡുമായിട്ട് ഉണ്ണീഷ കിച്ചൻ ഉടനെ തന്നെ